എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ധാബ സ്റ്റൈൽ അണ്ട മസാല റെസിപ്പിയാണ്. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് സ്റ്റൈൽ എഗ് റെസിപ്പിയാണ് ഇത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഒന്നും നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ കേരള നാടൻ ഡിഷിൽ മാത്രമാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയിലെല്ലാം ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി കുത്തി കൊടുക്കുക. അന്നേരം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ മസാല എല്ലാം കൂടെ അകത്തേക്ക് കുറച്ച് കയറി കിട്ടും. അതുകൊണ്ട് എല്ലാ മുട്ടയും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഈ മുട്ടേനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് കിടന്ന് ഈ മുട്ടയൊന്ന് ഫ്രൈ ആയിട്ട് വരണം. മസാലയെല്ലാം നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുട്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പൊ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് കറുവപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം എല്ലാം നന്നായിട്ട് പോകുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതി. ഇനി ഈ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഇതിന്റെ പച്ചമണം എല്ലാം മാറണം. ഇപ്പോ നമ്മുടെ മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാനിത് മിക്സിയിലിട്ട് അരച്ചെടുത്താണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വേകണം. ഇപ്പൊ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. മുട്ട ഒന്ന് വറുത്തെടുത്തപ്പോൾ മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവില് കാഷ്യൂനട്ട് പൗഡർ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും. കാഷ്യൂനട്ട് ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എങ്കിൽ 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ട് അത് ചേർക്കാം. അപ്പൊ നല്ല തിക്കായിട്ട് നമ്മുടെ ഗ്രേവി കിട്ടും. ഞാനിപ്പോൾ കാഷ്യൂനട്ട് ചെറിയൊരു തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി മുട്ടയിലേക്ക് ഗ്രേവി എല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 6 മുട്ടയ്ക്ക് ഇത്രയും ഗ്രേവി തന്നെ മതിയാവും. ഞാനിപ്പോൾ ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇത്ര ഉണ്ടാക്കിയത്. സാധാ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ 6 മുട്ടയ്ക്കുള്ള ഗ്രേവിയാണിത്. ഇനി ഈ മുട്ടയും കൂടി ഇട്ടിട്ട് ഈ ഗ്രേവി കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബട്ടർ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ. ഇപ്പൊ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളം പോലെ കിടക്കാൻ പാടില്ല. നമ്മുടെ ഗ്രേവി ഫുൾ ഇങ്ങനെ നല്ല തിക്കായിട്ട് കിട്ടണം. ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏത് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. മറക്കരുത്. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്.
കിട്ടത്തുള്ളൂ. അപ്പൊ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.